അപ്പോൾ ഗേയ്സ്, 16 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിച്ച കോളേജിലേക്ക് വീണ്ടും പോവുകയാണ്. അപ്പോൾ ദാ മക്കൾസ് ഒക്കെ റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ചെറുതേറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 3 വയസ്സ് പിന്നെ 5 വയസ്സ് ഓലെ വീട്ടിലാക്കിയിട്ടുണ്ട്. ചില എല്ലാവരും ഇവിടെ കൊണ്ടുപോലെ നടക്കൂല. അപ്പം ഇവരാകുമ്പോൾ പിന്നെ ഇവരിങ്ങനെ മണ്ടി പാഞ്ഞ് നടന്നോളുമല്ലോ, നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് വിചാരിച്ചിട്ടാണ്. മറ്റേതാണെങ്കിൽ രണ്ടും കൈമ്മൽ അങ്ങനെ തൂങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പം ഞാൻ ഇവരെയും കൂട്ടി പോവാന്ന് വിചാരിച്ചു. അപ്പോൾ ഗേയ്സ്, നമ്മളിവിടെ എത്തിയിട്ടോ. നമ്മൾ +2 പഠിച്ച ക്ലാസ്സിലെ കുട്ടികളാണ് കേട്ടോ കൂടെ ഉള്ളത്, പോലെയായിട്ടുള്ള ഗെറ്റ് ടുഗതറാണ്. അപ്പം പിന്നെ ഇവിടെ എല്ലാവരും നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്, എല്ലാവരും നല്ല തടിയൊക്കെ കൂടി. അന്നൊക്കെ സ്ലിം ചെറിയ മക്കളേനല്ലോ, +2 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇത് ആ ഉദ്ഘാടനം പിന്നെ നമ്മുടെ കലാമാണ് കേട്ടോ ചെയ്യുന്നത്. കലാം നമ്മുടെ പിന്നെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ മാത്രമേ ഉള്ളൂ, പുറത്തൊന്നും ആരുമില്ല കേട്ടോ. വേറെ ബാച്ചും കാര്യങ്ങളൊന്നുമില്ല, നമ്മുടെ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പം അവരൊക്കെ അന്ന് കണ്ടതിന് ശേഷം ഇപ്പോൾ കാണുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. പിറകിലിരിക്കുന്നത് സാറുമാരാണ്, അക്ബർ മാഷുണ്ട്, അബീബുറ സാറ്, അർബി മാഷി എല്ലാവരും ഉണ്ട്, ഈസ്റ്ററിൻ്റെ സാറൊക്കെ ഉണ്ട്. അപ്പം പിന്നെ അവരൊക്കെ കണ്ടപ്പോൾ ഒരു ഓൽക്കൊരു മാറ്റമൊന്നും ഇല്ല കേട്ടോ. വലിയ നമ്മൾക്ക് നല്ല മാറ്റമുണ്ട്, പക്ഷേ ഓൽക്ക് വലിയ മാറ്റമൊന്നുമില്ല. You are the gift, we all are the gift. The God has given today a wonderful gift to me and spent with our teachers and colleagues. I had been waiting for this day. Today I got it. Thank you so much. Thanks a lot, my God. Namo, Nama, Namo, Bhagavan. ഞാനിവിടെ നിൽക്കുന്നത് സ്വന്തം പറയുന്നു. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉപ്പയും ഉമ്മയും രാവിലെ എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോകുന്നത് ഒരു 10 രൂപ തരുന്നു. എന്നിട്ട് പറയും ചായ കുടിച്ചു കൊടുക്കും. പോകുന്ന സമയത്ത് ഓരോ പോസ്റ്ററിലും ഒരു കറുപ്പ് നീളത്തിലുള്ള ഒരു പോസ്റ്ററിൽ കാണും, അതിലെഴുതിയിട്ടുണ്ടാവും ആസ് കോളേജ്. കുറച്ചപ്പുറത്ത് പോകുമ്പോൾ ഗൈഡൻസ് കോളേജ്, കുറച്ചും കൂടെ അപ്പുറത്തെ പോസ്റ്റിൽ ഉണ്ടാവും റോയൽ കോളേജ്. ഇങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടുവരുന്ന 3 കോളേജുകളായിരുന്നു. ഇപ്പോ അതെല്ലാം മാറി, ഇപ്പോ SSFഉം MSFഉം ഒക്കെയാണ് പോസ്റ്റിലുള്ളത്. അങ്ങനെ ചെറുപ്പം മുതലേ നമ്മൾ കേട്ടും അറിഞ്ഞു ഇങ്ങനെ നമ്മുടെ മൈൻഡിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയോ ഒരിക്കൽ ഒരു കോളേജ്. അപ്പോൾ രണ്ട് പേർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സേർമാരും മുന്നോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും പിന്നെ നല്ലൊരാരേനു കേട്ടോ. അന്നത്തെ ഒരു 15 എന്നെ തേടി വരുന്ന 15 എന്ന് പറയുന്നത് ഒരു കല്യാണ ആലോചനയായിട്ട് പാലക്കാട് ഒരു സ്ഥലത്ത് പോവാണ്. അപ്പോ നമ്മൾ ആർട്സ് കോളേജിൽ പഠിച്ച ഒരു പെൺകുട്ടിയാണ്, അക്ബറിന് ഇന്ത്യ ഒരു പിന്നെ കുടുംബക്കാരുമാണ്. അപ്പൊ അവളെ ഞാൻ പറഞ്ഞിട്ടാണ് അക്ബറിന്റെ ഏറ്റവും അടുത്ത കുടുംബക്കാരനാണ് കെട്ടാൻ പോണത്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കുട്ടിയുണ്ട് പാലക്കാട്, പിന്നെ നല്ല കുട്ടിയാണ്, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അത് ആ ചെക്കൻ ഹസ്ബൻഡ് ഷോപ്പാണ് അതുകൊണ്ടാണ് പരിചയപ്പെടുന്നത്.
കഴിഞ്ഞ് എവിടെത്തോന്ന് അറിയില്ല. ഇപ്പൊ 6 വർഷം കൂടിയല്ലേ ഉണ്ടാവുള്ളൂ, 39 വയസ്സിലല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാം നല്ല കളിയാക്കലുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും നോക്കുന്നില്ല. എന്താ പഠനത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് എന്താണ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് സാധ്യതകളുണ്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർ പരിചയപ്പെടലും പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. നമ്മൾ ഉച്ചയ്ക്കായപ്പോൾ ഫുഡൊക്കെ കഴിക്കേനു. അപ്പം അൽഫാമും മന്തിയും കേട്ടോ, അപ്പോൾ എല്ലാവരും കഴിച്ചു. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഭയങ്കര രസം. നമ്മൾ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാവുമല്ലോ, കാരണം തിരിച്ച് കിട്ടാത്ത ഒരു കാലത്തിൻ്റെ ഒരു മനോഹരിത അത് പറഞ്ഞാൽ നിങ്ങൾക്ക് നമുക്കിങ്ങനെ ഒരിക്കൽ കൂടി ആ ഒരു കാലത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോകില്ലേ. അപ്പം ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയുമ്പോൾ പല പിന്നെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവമാണെങ്കിലും അത് നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ പോകുന്നവരുടെ ഒരു മൈൻഡിലാണ് കേട്ടോ. നല്ലതായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഭയങ്കര രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്ലാസ്സിലെ ചെക്കനാണ്, ഓന് ഓൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാട്ടുണ്ടായിരുന്നു അവസാനം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഇനിയും ഇങ്ങനെയുള്ള ഗെറ്റ് ടുഗദറൊക്കെ കൂടാൻ എല്ലാവർക്കും ഒരുപാട് ആയിരം ആരോഗ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. കാരണം പിന്നെ നമ്മുടെ പിന്നെ 16 വർഷങ്ങൾക്ക് ശേഷം, ഇനിയിപ്പോൾ ഒരു 16 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞാൽ ഇതിൽ പലരും ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. പറയുമ്പോൾ ഞാൻ തന്നെ ഉണ്ടാവുക പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെയാണല്ലോ. അപ്പോൾ ഏതായാലും പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുകയാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.